ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ സ്റ്റോക്ക് ട്രേഡിംഗ്, നമ്മുടെ പെർഫോമൻസ് ആണ് ഇന്നത്തെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അംബുജ സിമെന്റ് ആനുവലൈസിന്റെ ആണ് ഇന്നത്തെ പെർഫോമൻസ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ട്രേഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന, അപ്പോൾ ഇത് ചെയ്യുന്ന വെച്ചാൽ കറക്റ്റ് നമുക്കൊരു എൻട്രി എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് അല്ല. അത് സ്റ്റോക്കിൽ മാത്രമല്ല, ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിൽ ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യും, ഫോറക്സ് ഉണ്ട്, കമോഡിറ്റീസ് ഉണ്ട്, എല്ലാ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ എൻ്റെ പേര് ഗംഗ എന്നാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓൺലൈൻ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഓഫീസ് വരാം. 9061973737 എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറാണ്. കോൾ ചെയ്യാൻ, മെസ്സേജ് അയക്കാം. ഡയറക്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് എന്നെ വിളിക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിലോട്ട് വന്ന് കാണാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം, ഓൺലൈൻ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഇന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ അംബുജയുടെ കാണിക്കാം ഫസ്റ്റ്. ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 463. ഇതെല്ലാം റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിനൊരു കൺഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബൈസൈക്കിൾ അല്ലെങ്കിൽ സെൽ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറോ ഇറങ്ങോ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട്. അപ്പോൾ അത് കൺഫേം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദ സിഗ്നൽ. അപ്പം നമ്മൾ എപ്പോഴും ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡിംഗ് ആണ്, നമുക്കൊരു സപ്പോർട്ടിംഗ് സിസ്റ്റം എപ്പോഴും അത്യാവശ്യമാണ്. അത് ഇത് നല്ല സോഫ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു എൻട്രി എക്സിറ്റ് ടൈമിലെടുത്ത് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ആക്ച്വലി ചെയ്യാൻ തുടങ്ങി 2009 സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കമ്പനിയെ. ഓഫീസ് വരുന്ന ആലപ്പുഴയിൽ ചേർത്തല കേസ് അടി സ്റ്റാൻഡെടുത്താണ് നമ്മൾ ഓഫീസ് വരുന്നത്. എന്താണ് പറയുന്നത്, നിങ്ങൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡയറക്റ്റായിട്ട് വിളിച്ചാൽ മതി. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് ഒരു ഗ്രീൻ കളറിൽ അപ്പാരം കാണിക്കുന്നത്, അത് നമ്മൾ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. റെഡ് വരുമ്പോൾ സെൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ് നമുക്ക് ഇൻഡിക്കേഷൻ തരും, ഇങ്ങനെ അലേർട്ട് മെസ്സേജ് വഴി ഒരു ഇൻഡിക്കേഷൻ തരും, ഇന്ന ഷെയറിൽ ബൈ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സെല്ല് വന്നിട്ടുണ്ടോ ഇൻഡിക്കേഷൻ അലേർട്ട് വരും. നമുക്കൊരു സൗണ്ടോടുകൂടി കേൾക്കാൻ കൂടി പറ്റും. മേഘലും അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്ത് തരും. 461 നമുക്ക് ബൈ കാണിച്ചു, ഈ ഡേറ്റ് ഉണ്ട്, ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ്സ് അനുസരിച്ച് പി ആൻഡ് എൽ ആണ് കാണിക്കുന്നത്, ടാർഗറ്റ് എത്ര അച്ചീവ് ചെയ്ത്, എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ അംബുജ സിമെൻറ്റിൽ ബൈ കാണിക്കുമ്പോൾ നമ്മൾ ഉടനെ കയറി ബൈ ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് രണ്ട് കൺഫോർമേഷൻ പാർട്ട് ചെക്ക് ചെയ്യണം. ഈ ബൈ വന്ന ശേഷം അത് കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ബൈസൈക്കിൾ വന്ന് നമ്മുടെ സെക്കൻഡ് ക്യാനലാണ് എൻട്രി ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഈ 461 എന്ന റേറ്റ് ഇല്ല, അത് സെക്കൻഡ് ക്യാനൽ ഓപ്പണിംഗ് പ്രൈസ്. ആ സെക്കൻഡ് ക്യാനലിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം. രണ്ട് കൺഫോർമേഷൻ ചെക്ക് ചെയ്ത ശേഷം ഫസ്റ്റ് കൺഫോർമേഷൻ പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. എന്താണ് പ്രൈസ്? ബൈ സോൺ എന്ന് എഴുതി കാണിക്കണം. അതിനുശേഷം രണ്ടാമത്തെ കൺഫോർമേഷൻ ആരോടെ താഴത്തെ ബാർ ഉണ്ടല്ലോ, ആ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയർ നമുക്ക് ബൈ ചെയ്യാം. എവിടെ ചെയ്യണം? നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ. നമ്മുടെ സോഫ്റ്റിനകത്ത് ട്രേഡ് എടുക്കാൻ പറ്റില്ല, അതൊരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് മാത്രമാണ്. ട്രേഡ് എപ്പോഴും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം അത് തന്നെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് സിഗ്നൽ വന്ന ഉടനെ അത് കൺഫേം ആണെങ്കിലും അല്ലെങ്കിലും സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ താഴെ വരും. സ്റ്റോപ്പ് ലോസ് വരുന്നത് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്, നമ്മുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് കണ്ടാൽ അറിയാൻ പറ്റും, ഒരു നോർമൽ നമ്മുടെ ക്യാൻഡിൽ കളർ റെഡും ഗ്രീനാണ്. അപ്പോൾ മാർക്കറ്റ് ഇറങ്ങുമ്പോൾ റെഡ് കാണിക്കും, ബൈ കയറുമ്പോൾ ഗ്രീനും. ഇതല്ലാതെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് കാണില്ല, അത് സൈഡ് വേ ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് സൈഡ് വേ കൂടി കാണിച്ചു തരും. പിന്നെ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ മാർക്കറ്റ് കയറി പോയിച്ച് ഇറങ്ങി അതൊരു കറക്റ്റായിട്ടൊരു ഡൗൺ ട്രെൻഡ് അല്ലായിരുന്നു. കാരണം നമുക്ക് അവിടെ സെല്ല് കിട്ടിയിട്ടില്ല, താഴത്തും വേറെ ചേഞ്ചസ് ഒന്നുമില്ല, നമുക്ക് ആരോസ് ഒന്നും വന്നിട്ടില്ല. ആ അത് കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വേ വന്ന ശേഷം ഇത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെ മാർക്കറ്റ് കയറുവാണ്. ഇപ്പോൾ നമുക്കൊരു റീ എൻട്രി എടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി രാവിലത്തെ ആ പ്രോഫിറ്റിൽ മാർക്കറ്റ് നമ്മൾ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങി, അതിനുശേഷം മാർക്കറ്റ് ഡൗണിൽ പോയി, നമുക്ക് സെല്ല് കിട്ടില്ല, ഇനി പോകണ്ട, ഇവിടെ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് വന്നും കയറുന്നുണ്ടെങ്കിൽ കയറാം. പക്ഷേ ഇപ്പോൾ സൈഡ് വേ കാണിക്കുന്നതുകൊണ്ട് തന്നെ അത് റിസ്ക് ആയിരിക്കും. നമുക്ക് റീ എൻട്രി ഓപ്ഷൻ എന്ന് വെച്ചാൽ ബ്രേക്ക്ഔട്ടിൽ വേണം നമുക്ക് റീ എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാൻ, നമുക്ക് റീ എൻട്രി എടുക്കാവുന്ന, അല്ലെങ്കിൽ പിന്നെ നമുക്ക് റീ എൻട്രി ഇവിടെ എഴുതി കാണിക്കണം. റീ എൻട്രി എന്ന് വെച്ചാൽ ഓൾറെഡി മാർക്കറ്റ് കയറിപ്പോയി, ആ കയറിയ മാർക്കറ്റിൽ നിന്ന് ആ ലെവലിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, അതിനാണ് റീ എൻട്രി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് റീ എൻട്രി സജസ്റ്റ് ഇവിടെ വരുമ്പോൾ അതിനകത്ത് എൻട്രി ചെയ്യുന്നതാണ്. ഫോളോ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് ബിഗിനേഴ്സ് ആണെങ്കിലും എത്ര ഏജ് ആയിട്ടുള്ളതാണെങ്കിലും ഇത് പറഞ്ഞ് നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ഇപ്പം പറയുന്ന മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതിന് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യണമെന്നുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം റിലയൻസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ, അതായത് ഇന്നലെ തൊട്ടൊരു അപ് ട്രെൻഡ് ആണ്, ഇന്നലെ മിന്നാന്നും ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടക്കുന്ന സെല്ല് കണ്ട, നിങ്ങൾക്കറിയാം റെഡ് ആരോ വരുന്ന കണ്ട, പക്ഷേ അതൊന്നും കൺഫേം അല്ലായിരുന്നു. കാരണം താഴത്തെ ബാർ നിങ്ങൾ തന്നെ നോക്കൂ, ഈ റെഡ് ആരോ വന്ന ശേഷം താഴത്തെ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു. അപ്പം നമ്മൾ ഇത്തരം
കൺഫോമേഷൻ ചെക്ക് ചെയ്ത് ഇത്തരം ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇന്നലെ ആ ബൈ വന്നത് 2:35 ഇന്നും അത് കണ്ട അത് കണ്ടിന്യൂഷൻ നടക്കുവാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതേണ്ട ഇവിടെ നിന്ന് സെക്കൻഡ് ക്യാൻഡിൽ തന്നെ ബ്രേക്ക് ഔട്ട് വന്ന് കയറി ബ്രേക്ക് ഔട്ടിൽ നമുക്ക് മാർക്കറ്റ് റേറ്റിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എൻട്രി ചെയ്യായിരുന്നു. അത് നോക്കിയാൽ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിലയൻസ്. ഇപ്പം നമുക്ക് സോഫ്റ്റ്വെയർ നമ്മുടെ വീട്ടിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഏത് ഷെയർ കാണാം അതിൻ്റെ ട്രെൻഡെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷനാണ് സോഫ്റ്റ്വെയർ തരുന്നത്. എല്ലാം ലൈവിൽ തന്നെയാണ് സോഫ്റ്റ്വെയർ കാണിച്ചിരുന്നത്. അതെല്ലാം വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈവായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സില്ലേ വീഡിയോ താഴത്ത് അതിനകത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ വിളിക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.